സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കെതിരെ പ്രചാരണം ശക്തമാക്കി CPIM. ആലപ്പുഴ പട്ടണത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും നടത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത സമ്മേളനം ഉദ്ഘാടനം. ലോക ജനതയുടെ വിനാശത്തിനിടയാക്കുന്ന സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കെതിരെ പ്രചാരണം ശക്തമാക്കി CPIM. പലസ്തീൻ ജനതയുടെ വംശഹത്യ ലക്ഷ്യമാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഒരു വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് CPIM യുദ്ധവിരുദ്ധ ദിനം ആചരിച്ചത്. ആലപ്പുഴ പട്ടണത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും നടത്തി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CH സുജാത ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി ആർ നാസർ, ജില്ലാ സെക്രട്ടറി അംഗം കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾക്കറിയാം, വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ ജന്മസ്ഥലമെന്ന് വിശേഷിപ്പിക്കുന്ന ബത്ലഹേം അടങ്ങുന്ന പ്രദേശം, ആ പ്രദേശത്ത് നേരത്തെ 80% വരുന്ന ക്രിസ്ത്യൻ വിഭാഗക്കാരുണ്ടായിരുന്നു. ഇന്ന് അവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് ഇടയ്ക്കതൊരു താഴെ വന്ന് 12%, അത് വീണ്ടും ഒരു 2% മാറും. പാലസ്തീൻകാരെ അവരുടെ പ്രദേശത്ത് നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ അതിനോടൊപ്പം മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, ക്രൈസ്തവ സഹോദരങ്ങളും ആട്ടി ഓടിക്കപ്പെടുകയാണ്. ഇവിടെ ആ രണ്ട് സമുദായത്തിൻ്റെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായി മാധ്യമങ്ങൾ പ്രചരണം നടത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ക്രൈസ്തവർക്ക് അവരുടെ പുണ്യഭൂമിയായിട്ടുള്ള ബേത്ത്ലഹേമിലെ ആ കല്ലറയിലേക്കൊന്ന് പോകണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് എടുക്കണം. ഇപ്പോൾ ആ പെർമിറ്റ് അവർ കൊടുക്കുന്നുമില്ല. അപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവരാണ് ഇവരെല്ലാവരും. പലസ്തീൻകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭൂമി അല്ലെങ്കിൽ അവരുടെ മാതൃഭൂമിക്ക് വേണ്ടി തന്നെയാണ് അവർ ഈ പോരാട്ടങ്ങളാകെ നടത്തുന്നത്. ഇങ്ങനെ ആളുകളെ കൊന്നൊടുക്കിയാൽ ഇത് അവസാനിക്കുമോ? അവസാനത്തെ പലസ്തീൻകാരൻ അവശേഷിക്കുന്നവരെ അവരവരുടെ നാടിന് വേണ്ടി പോരാടുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. അവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം എടുക്കുന്ന പ്രതിജ്ഞ അതാണ്, നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചാലും ഞങ്ങൾ കീഴടങ്ങില്ല, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോരാടുന്നത്. ലോകത്തെ 193 രാജ്യങ്ങളിൽ 146 രാജ്യങ്ങളും പലസ്തീനിന് സ്വന്തമായി ഒരു രാജ്യം കൊടുക്കണം, അവരുടെ നാടിന് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നു. ഇന്ന് ഈ ഇസ്രായേൽ ഭരണകൂടം അമേരിക്കയുടെ സഹായത്തോട് കാട്ടിക്കൂട്ടുന്ന ഈ വംശഹത്യയിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ശക്തമായി അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഇന്ത്യയടക്കം ശക്തമായിട്ടുള്ള പിന്തുണ പലസ്തീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല സുഹൃത്തായിരുന്നു പലസ്തീൻ വിഭജന പോരാളിയായിരുന്ന യാസർ അരാഫത്ത്. ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകൾക്കറിയാം, യാസർ അരാഫത്തിൻ്റെ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ കേരളം സന്ദർശിച്ചിരുന്നു.